നമസ്കാരം. 15-ാം കേരള നിയമസഭയുടെ 11-ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 11-ാം സമ്മേളനത്തിന്റെ 7-ാം ദിവസമായ ഇന്ന് വിപുലമായ ചർച്ചകൾക്കാണ് സഭ സാക്ഷ്യം വഹിച്ചത്. സംസ്ഥാനത്തിന്റെ പേര് ഭരണഘടനയിൽ കേരളം എന്നാക്കി മാറ്റാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന ഗവൺമെന്റ് പ്രമേയം സഭ പാസാക്കി. ഒപ്പം വിവിധ ധനാഭ്യർത്ഥനകളിൽ മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും നടന്നു. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 5 ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാർ ഇന്ന് സഭയിൽ വാക്കാൽ മറുപടി നൽകിയത്. തുറമുഖ വകുപ്പിന്റെ നിഷ്ക്രിയ ആസ്തികൾ വികസിപ്പിക്കാൻ പദ്ധതികൾ, ജീവാനന്ദം പദ്ധതി, സഹകരണ മേഖലയുടെ പ്രവർത്തനങ്ങൾ, കിഫ്ബിയുടെ പ്രവർത്തനം, ഇൻഡക്ഷൻ ബേസ്ഡ് വയർലെസ് വെഹിക്കിൾ ചാർജിംഗ് സംവിധാനം എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് തീരശോഷണം തടയുന്നതിനുള്ള പദ്ധതി നടപ്പാക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് തുറമുഖം സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അറിയിച്ചു. കൊച്ചി, ബേപ്പൂർ, അഴീക്കൽ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് ചരക്ക് കപ്പൽ സർവീസ് സമീപഭാവിയിൽ നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കൊച്ചി, ബേപ്പൂർ, അഴീക്കൽ ഈ തുറമുഖങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ചരക്ക് കപ്പൽ സർവീസ് ആരംഭിക്കാൻ നമുക്ക് കഴിയുമോ, അതിനാവശ്യമായ ആലോചനകൾ നടക്കുന്നുണ്ടോ എന്നാണ് സാർ മിനിസ്റ്റർ. അത് സംബന്ധിച്ച് ആലോചനകൾ നടക്കുന്നുണ്ട് സാർ. ഇതാവശ്യമായ പരിശോധനകൾ നടത്തി സമീപകാല ഭാവിയിൽ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ജീവാനന്ദം പദ്ധതി സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആയിരിക്കും നടപ്പിലാക്കുന്നതെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞു. പെൻഷൻ ആനുകൂല്യമില്ലാത്ത, വരുമാനമില്ലാത്ത ആളുകൾക്ക് അവർക്ക് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു വരുമാനം കിട്ടാനുള്ള ഒരു പദ്ധതിയെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്, പരിശോധനയാണ്. അതനുസരിച്ച് താല്പര്യമുള്ള ആളുകൾക്ക് അവർക്ക് ഈ പണം അടച്ച് കൃത്യമായിട്ട് ആനുറ്റി മോഡിൽ അവരുടെ മരണം വരെ കിട്ടുന്ന ഒരു പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നത്. പക്ഷേ ആ വിഭാവനം ചെയ്യുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് ഇൻഷുറൻസ് വകുപ്പ് തന്നെയായിരിക്കും, സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ്. സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രതിസന്ധി നേരിടാനാണ് പദ്ധതി എന്ന അപവാദ പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം വായിക്കുന്ന സമീപനമുണ്ടല്ലോ ഈ പ്രദേശത്തിലെ. ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം വായിച്ചിട്ട് അവർക്ക് തീരുമാനിക്കുക ജീവാനന്ദം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ജീവാനന്ദം പദ്ധതി അങ്ങനെയല്ല. ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അത് ചേർന്നാൽ മതി. അങ്ങനെ ഒരു സംരക്ഷണം സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചാൽ നല്ലൊരു പദ്ധതി വരുന്നതിന് ഇപ്പോഴേ നിങ്ങൾക്ക് ആശങ്കയാണ്. പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ സുതാര്യവും കുറ്റമറ്റതും ആക്കുന്നതിന് ഒരു പൊതു സോഫ്റ്റ്വെയർ രൂപപ്പെടുത്തുവാനുള്ള നടപടികൾ ആരംഭിച്ചതായി വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ നിയമസഭയിൽ അറിയിച്ചു. സഹകരണ മേഖലയിലെ പുനരുദ്ധാരണ നിധി സ്കീം നടപ്പിലാക്കുന്നതോടെ സഹകരണ മേഖലയിൽ വ്യാപക മാറ്റം വരുമെന്നും മന്ത്രി വ്യക്തമാക്കി. പുനരുദ്ധാരണ നിധി സ്കീമിന് രൂപം കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ. ഇപ്പോൾ അത് ബില്ല് ഒപ്പുവെച്ച് തന്നു, നോട്ടിഫൈ ചെയ്തു. ഇതിനായിട്ട് ചട്ടം കൂടി നമുക്ക് രൂപം കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ജൂലൈ അവസാനത്തോടു കൂടി ആ ബില്ലിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതോടെ ഈ പുനരുദ്ധാരണ പദ്ധതിക്ക് രൂപം കൊടുക്കാൻ കഴിയും. കിഫ്ബിയുടെ പ്രവർത്തനം മന്ദഗതിയിലാണെന്ന ആരോപണം വസ്തുതാവിരുദ്ധമാണെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ പറഞ്ഞു. കിഫ്ബിയെ തകർക്കാനുള്ള ശ്രമങ്ങൾ അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. ഈ സർക്കാർ വന്നതിന്റെ ആദ്യ വർഷമാണ് സാർ ഏറ്റവും കൂടുതൽ തുക ചെലവാക്കേണ്ടി വന്നത്. 8,459 കോടി, 2022-23 4,673 കോടി, 2023-24 4,724 കോടി സാർ. ഈ വർഷം ഇതുവരെ 744 കോടി, അങ്ങനെ 29,100 കോടി ചെലവാക്കിയിട്ടുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 380-ലധികം ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളും 1,500-ലധികം സ്ലോ ചാർജിംഗ് സ്റ്റേഷനുകളും സ്ഥാപിച്ചിട്ടുണ്ടെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി സഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് ഇപ്പോൾ സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ 380 പരം ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളും 1,500 പരം സ്ലോ ചാർജിംഗ് പോയിന്റുകളും നിലവിലുള്ളതായി മനസ്സിലാക്കുന്നു. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ തുടക്കമിട്ട വിപുലമായ ചാർജിംഗ് സ്റ്റേഷനുകളുടെ ശൃംഖല സംസ്ഥാനത്തിലൂടെ നിലകുകയാണ്. പട്ടികജാതി പട്ടികവർഗ വികസനവും പിന്നാക്കക്ഷേമവും വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ ശ്രീ ഒ ആർ കേളുവിന് സ്പീക്കർ ആശംസകൾ നേർന്നു. ഓർഡർ പുതുതായി ചുമതലയേറ്റെടുത്ത മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഒ ആർ കേളുവിന് എല്ലാവിധ ആശംസകളും. മുതലപ്പൊഴി ഹാർബറിൽ നിരന്തരമായി അപകട മരണങ്ങൾ നടക്കുന്നുവെന്ന വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. ഓർഡർ നടപടികൾ നിർത്തിവെക്കുന്നതിനുള്ള ഉപക്ഷേപം 5 തെങ്ങിലെ മുതലപ്പൊഴി ഹാർബറിൻ്റെ അശാസ്ത്രീയ നിർമ്മാണം കാരണം
ബോട്ടുമറിഞ്ഞ് നിരവധി മത്സ്യത്തൊഴിലാളികൾ മരണമടയുന്ന സാഹചര്യം മൂലം ജനങ്ങളിൽ ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന ആശങ്ക ചർച്ച ചെയ്യുന്നതിനായി നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനയ്ക്കെടുക്കുന്ന ആവശ്യപ്പെട്ട് സർവശ്രീ എം വിൻസെന്റ്, എൻ എ നെല്ലിക്കുന്ന്, മോൺസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി കെ കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. മുതലപ്പൊഴി ഹാർബറിൽ 73 മരണങ്ങൾ നടന്നിട്ടും ഗവൺമെന്റ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ശ്രീ എം വിൻസെന്റ് പറഞ്ഞു. സാർ, അവിടെ മരണപ്പെട്ടത് 73 പേരാണ്. സാർ, ഇന്ന് മരിച്ച് ജീവിക്കുന്നത് അവരെ ആശ്രയിച്ച് കഴിയുന്ന നൂറുകണക്കിന് ആളുകളാണ് സാർ. ഡ്രെഡ്ജർ വാടകയ്ക്ക് എടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് വിരോധാഭാസമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതുവരെയും ഡ്രെഡ്ജർ സൈറ്റിൽ എത്തിയിട്ടില്ല സാർ. ഇതുവരെയും ഡ്രെഡ്ജർ സാർ, അതാണ് പറയുന്നത് സാർ. നിങ്ങൾ യോഗം നടക്കുന്നുണ്ട്, തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് സാർ. അപകടത്തിന്റെ മുഖ്യമായ കാരണം അങ്ങ് പറഞ്ഞത് തന്നെയാണ്, അവിടെ മണലടിയുന്നതാണ്. എന്നാൽ മുതലപ്പൊഴിയിൽ അപകടങ്ങൾ നേരിടുന്നതിന് മനുഷ്യസാധ്യമായ എല്ലാം ചെയ്തുവെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ നിയമസഭയെ അറിയിച്ചു. അവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നിങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തെ അവിടെ സന്ദർശിക്കുക. അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, ആഴം കൂട്ടൽ പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാ സംരക്ഷണവും ചെയ്യുന്നുണ്ട്. 1.5 വർഷത്തിനുള്ളിൽ ശാശ്വത പരിഹാരം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം സഭയ്ക്ക് ഉറപ്പു നൽകി. വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സഭാ നടപടികൾ നിർത്തിവയ്ക്കണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 1.5 വർഷത്തിലാണ് നമ്മൾ എല്ലാവരും കൂടി ചേർന്നാൽ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് മുതലപ്പുഴയുടെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയും എന്ന കാര്യം സഭയ്ക്ക് ഉറപ്പ് തന്നുകൊണ്ട് ഈ സഭ നിർത്തിവെച്ച് ഈ പ്രശ്നം ചർച്ച ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങൾ സഹകരിക്കണമെന്ന് വിനയപൂർവം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം, സാംസ്കാരികം, യുവജനകാര്യ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണം എന്നുള്ള ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. ഈ ഉറപ്പുകൾ മരണസംഖ്യ വർദ്ധിപ്പിക്കാം എന്നല്ലാതെ, അപകടസംഖ്യ വർദ്ധിപ്പിക്കാം എന്നല്ലാതെ ശാശ്വതമായ പരിഹാരമോ ഹ്രസ്വകാലത്തേക്കുള്ള പരിഹാരമോ നിർദ്ദേശിക്കുന്നില്ല. സാർ, സർക്കാരിന്റെ ഈ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എന്റെ പാർട്ടിയും വാക്കൌട്ട് ചെയ്യും. സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലുകൾക്ക് ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി നൽകി. സ്വന്തമായി ഭൂമിയില്ലാത്തതിനാൽ ഭൂമി അനുവദിക്കപ്പെട്ട ദേവികുളം താലൂക്കിലെ തൊഴിലാളികൾക്ക് പട്ടയം ആവശ്യപ്പെട്ട് ശ്രീ എ രാജ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജനും വിവിധ നികുതികളുടെയും ഫീസുകളുടെയും വർദ്ധനവ് മൂലം കെട്ടിട നിർമ്മാണ മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് ശ്രീ യു എ ലത്തീഫ് അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷും മറുപടി പറഞ്ഞു. ഈ പട്ടയ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് തോട്ടം തൊഴിലാളികൾക്ക് പട്ടയം പറഞ്ഞുകൊണ്ടാണ് സാർ ഞാൻ ഈ ശ്രദ്ധ ക്ഷണിക്കലിനോട് ആവശ്യപ്പെടുന്നത്. ഇടുക്കിയിലെയും പത്തനംതിട്ടയിലെയും ഭൂമി പ്രശ്നങ്ങൾ പ്രത്യേകമായി പരിഹരിക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിലെ ജോയിന്റ് കമ്മീഷണർക്ക് പ്രത്യേകമായി ചുമതല കൊടുത്തുകൊണ്ട് ഒരു പ്രത്യേക മിഷനായി തന്നെ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ഉദ്ദേശിക്കുന്ന കാര്യവും ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തുക. 9 സബ്മിഷനുകൾക്കാണ് ഇന്ന് സഭയിൽ മറുപടി നൽകിയത്. ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷനിൽ ഓഫീസർമാർ ഉൾപ്പെടെയുള്ള പോലീസിന്റെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും പിൻവലിച്ച ട്രാഫിക് പോലീസ് യൂണിറ്റ് പുനഃസ്ഥാപിക്കണമെന്നും സവിനയം അഭ്യർത്ഥിക്കും. നൂതന സാങ്കേതിക വിദ്യ കൂടി സംയോജിപ്പിച്ച് ഗതാഗത നിയന്ത്രണത്തിനും റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ സാഹചര്യത്തിൽ പുതിയ ട്രാഫിക് സ്റ്റേഷനുകളോ യൂണിറ്റുകളോ സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല. നാളെ വിദ്യാർത്ഥി സംഘടനയുടെ യോഗം ഉച്ചയ്ക്ക് 2 മണിക്ക് വിളിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് സംസാരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിട്ട് അവരുടെയൊക്കെ സഹായം വേണം. മറ്റെല്ലാവരുടെയും സഹായിച്ചിട്ടുണ്ട്. നമുക്ക് അവരോട് സംസാരിച്ച് ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ പ്രശ്നം പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള സംസ്ഥാനത്തിന്റെ പേര് ഭരണഘടനയിൽ കേരളം എന്നാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ഗവൺമെന്റ് പ്രമേയം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവതരിപ്പിച്ചു. പ്രമേയം സഭ ഐക്യകണ്ഠേന പാസാക്കി. ഓർഡർ ഗവൺമെന്റ് പ്രമേയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങേക്ക് പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. മലയാള ഭാഷ സംസാരിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി ഐക്യ കേരളം രൂപപ്പെടണമെന്നത് ദേശീയ സ്വാതന്ത്ര്യ സമരകാലം മുതൽ ശക്തിയായി ഉയർന്നു വന്നിരുന്ന ആവശ്യമാണ്. എന്നാൽ ഭരണഘടനയുടെ 1-ാം പട്ടികയിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കേരളം എന്നാക്കി ഭേദഗതി വരുത്തുന്നതിനാവശ്യമായ നടപടികൾ ഭരണഘടനയുടെ 3 അനുച്ഛേദം പ്രകാരം കൈക്കൊള്ളണമെന്ന് ഈ സഭ ഐക്യകണ്ഠേന ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം പാസാക്കാമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, പ്രമേയം സഭ ഐക്യകണ്ഠേന പാസാക്കിയിരിക്കുന്നു. 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റിലെ 9 ധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് നടന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ 5, 6, 7, 10, 11, 16, 21, 26, 28 നമ്പർ ധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചയും വോട്ടെടുപ്പുമാണ് ഇന്ന് നടന്നത്.
16 പേരാണ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത്. ചർച്ചയിൽ ഉയർന്നുവന്ന വിഷയങ്ങൾ സംബന്ധിച്ച് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ മറുപടി പറഞ്ഞു. ഏത് കാലത്തും ഈ ഡിഎയുടെ കാലത്തിലും ഇത്തരം കാലത്തിലും സർക്കാർ ജീവനക്കാർക്ക് ഇപ്പോഴൊന്നും കൊടുക്കേണ്ടെന്നും പെൻഷൻ കൊടുക്കേണ്ടെന്നും ഒക്കെ തീരുമാനിച്ച അനുഭവങ്ങളുണ്ട്. അങ്ങനെ ഒരു സമീപനം ഇടതുപക്ഷത്തിലില്ല. 153,103 പട്ടയങ്ങൾ രണ്ടാം ഗവൺമെന്റിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് കൊടുത്തെങ്കിൽ 177,000 പട്ടയങ്ങൾ ആദ്യ ഗവൺമെന്റിന്റെ കാലത്ത് നമുക്ക് കൊടുക്കാനായി. ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിൽ ക്ഷേത്രകലകൾ അഭ്യസിപ്പിക്കുന്നതിനും അവയിൽ ഗവേഷണം നടത്തുന്നതിനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വേദിക് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് എന്ന സ്ഥാപനം പ്രവർത്തനം തുടങ്ങുന്നു. രജിസ്ട്രേഷൻ വകുപ്പ് ആധുനികവൽക്കരണം, ഡിജിറ്റൈസേഷൻ, ഓൺലൈൻ സേവനങ്ങൾ തുടങ്ങിയിട്ടുള്ള വിവിധ പരിപാടികളാണ്. ഈ പരിപാടികൾ നടപ്പിലാക്കുന്നതിനുള്ള നിരവധി കർമ്മപദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ചരക്ക് സേവന നികുതിയും കാർഷികാദായ നികുതിയും വിൽപ്പന നികുതിയും എന്ന 5-ാം നമ്പർ ധനാഭ്യർത്ഥിയുടെ പേരിൽ കാര്യവര പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള ലിസ്റ്റിൽ നിന്നും പ്രസ്തുത ധനാഭ്യർത്ഥനയ്ക്ക് നേരെ 7-ാം കോളത്തിൽ കാണിച്ചിട്ടുള്ള തുക 2024-25 സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിനായി അനുവദിക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ നോ, നിഷ്പക്ഷത പാലിക്കുന്നവർ അബ്സ്റ്റെയിൻ എന്ന ക്രമത്തിൽ വോട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. സ്റ്റാർട്ട് പോളിംഗ്. ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ 76, പ്രതികൂലിക്കുന്നവർ 27, നിഷ്പക്ഷത പാലിക്കുന്നവരിൽ ഉപക്ഷേപം പാസായിരിക്കുന്നു, ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. നടപടികൾ പൂർത്തിയാക്കി വൈകുന്നേരം 5:15 സഭ നാളെ വീണ്ടും ചേരുന്നതിനായി പിരിഞ്ഞു. ഓർഡർ ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.